മൂത്തോനും നിവിൻ പോളിക്കും ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനും നടനുമുള്ള അവാർഡ് കിട്ടിയെന്നത് അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. 40 ഇന്ത്യൻ ചിത്രങ്ങൾ പരസ്പരം മത്സരിച്ചെടുത്ത് കിട്ടിയ ഈ അംഗീകാരവും നമുക്ക് അഭിമാനവും സന്തോഷവും ഉളവാക്കേണ്ട ഒന്ന് തന്നെയാണ്. എന്നാൽ ഒരുപാട് പേർ ഈ ഫിലിം ഫെസ്റ്റിവലിനെ ഒരു അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലായി വാഴ്ത്തുന്നത് കണ്ടു. അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. ഇത് ന്യൂയോർക്കിലെ ഒരു പ്രവാസി കൂട്ടായ്മ നടത്തുന്ന ഫെസ്റ്റിവൽ ഈവൻ്റ് മാത്രമാണ്. അതും 50 അതിൽ താഴെയോ മാത്രം ഇന്ത്യൻ ചിത്രങ്ങളാണവർ മത്സരത്തിന് പരിഗണിക്കുന്നത്. അതിലും മികച്ച സൃഷ്ടികളുടെ നിലവാരമുള്ള തിരഞ്ഞെടുപ്പ് പലപ്പോഴും ഉണ്ടാകാറില്ല. ഏഷ്യയിലെ നിലവാരമുള്ള അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ ഒന്നാണ് നമ്മുടെ IFFK. അതുപോലെ തന്നെ മികവുറ്റതാണ് ഇന്ത്യൻ പനോരമ. അവയുടെ ഒക്കെ അവകാശികളായ നമ്മൾ തന്നെ ഇത്തരത്തിലൊരു മേളയെ വാനോളം പുകഴ്ത്തുന്നത് അവയ്ക്ക് അനർഹമായ മഹത്വം ചാർത്തുന്നത് അപഹാസ്യം തന്നെയാണ്. ലോകത്തിലെ തന്നെ മികച്ച 10 അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ ഒന്നായ ടൊറന്റോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ, അതായത് ടിഫിൽ അംഗീകാരം നേടിയ ചിത്രമാണ് മൂത്തോനും ജെല്ലിക്കെട്ടുമൊക്കെ. അതൊക്കെ പാടി പുകഴ്ത്തേണ്ടത് തന്നെയാണ്, അല്ലെങ്കിൽ അതൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പാടി പുകഴ്ത്തേണ്ടത്. 40 ഇന്ത്യൻ ചിത്രങ്ങൾ മാത്രം പ്രദർശിപ്പിക്കുന്ന ഒരു ഫിലിം ഫെസ്റ്റിവലിനെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലായി താരതമ്യം ചെയ്യുന്നവരോട് മാത്രമാണ് ഈ കാര്യങ്ങൾ പറയുന്നത്, അല്ലാതെ അംഗീകാരത്തെ കുറച്ച് കാണിക്കുന്നതല്ല. 83 രാജ്യങ്ങളിൽ നിന്ന് 500 സിനിമകൾ പ്രദർശിപ്പിക്കുന്ന, 500,000 ആളുകൾ ലോകമാനം ഉറ്റുനോക്കുന്ന ടൊറന്റോ ഫിലിം ഫെസ്റ്റിവൽ മൂത്തോൺ പ്രദർശിപ്പിച്ചിട്ട് കിട്ടാത്ത അംഗീകാരം ഇപ്പോൾ ഈ അവാർഡിന് ഏവരും കൊടുക്കുന്നു കണ്ടിട്ടുള്ള അമ്പരപ്പ് മാത്രമേ യഥാർത്ഥത്തിലുള്ളൂ. ഇനിയും കുറച്ചുകൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ, നമുക്ക് ഇഷ്ടമുള്ള ഒരു നടന് ഏഷ്യാനെറ്റ് അവാർഡും നാഷണൽ അവാർഡും കിട്ടിയാൽ നമുക്ക് ഏതാകും അഭിമാനത്തോടുകൂടി കാണാനാവുക? ഇതിലെ ഏഷ്യാനെറ്റ് അവാർഡിന് സമാനമായ ഒന്നിനെയാണ് ഇപ്പോൾ ചിലയാളുകൾ അമിതമായി പാടി പുകഴ്ത്തുന്നത് എന്ന് സാരം. നടനെ അഭിനന്ദിച്ചോളൂ, സിനിമയെയും അഭിനന്ദിച്ചോളൂ, തെറ്റില്ല. എന്നാൽ ഇത്തരം അവാർഡുകൾക്ക് ഫെസ്റ്റിവലുകൾക്ക് അനർഹമായ മഹത്വം കൊടുക്കാതിരിക്കാനുള്ള, അത്തരം മിഥ്യാധാരണകൾ പ്രചരിപ്പിക്കാതിരിക്കാനുള്ള വിവേകം കൂടി നമ്മൾ കാണിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.